അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക ഒരു കാവലും നല്ലൊരു അനുഗ്രഹവും നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്, ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇൻഷാല്ലാഹ് പിറ കാണുകയും ആ ഒരു മുഹറമാസം വർഷത്തിൻ്റെ ആദ്യ മാസം നമ്മളിലേക്ക് ആഗതമാകുകയും കഴിഞ്ഞു പോയ ഹജ്ജ് മാസം ഈ മാസം ഹജ്ജ് മാസമാണല്ലോ, കഴിഞ്ഞ മാസം ആ ഒരു ഹജ്ജ് മാസം വരെ നമ്മൾ എന്തൊക്കെയാണ് തെറ്റുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതിൽ നിന്നാലും നമ്മൾ പാപമോചനം നേടുക, അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ വരുന്ന മുഹറം മാസത്തെ നമ്മൾ വരവേൽക്കണം. ഹിജ്റ വർഷത്തിലെ ആദ്യ മാസം മുഹറം മാസം ഈ ഒരു മാസത്തിന് നമ്മൾ പ്രത്യേക ഒരു ഗൗരവത്തോടു കൂടി തന്നെ നോക്കി കാണേണ്ട ഒരു മാസമാണ്. 1444 ഹിജ്റ വർഷം നമ്മളിലേക്ക് കടന്നു പോകുന്നു. 1445 ഹിജ്റ വർഷം ഇതാ നമ്മളിലേക്ക് കടന്നു വരുന്നു. അതായത് ഹജ്ജ് മാസം, ഈ ഒരു ഹജ്ജ് മാസത്തോടു കൂടി നമ്മൾ ലാസ്റ്റ് ആയതോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു കഴിഞ്ഞ വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വർഷം പുതിയൊരു വർഷം ഈ ഒരു മുഹറം മാസത്തോടു കൂടി തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് സത്യവിശ്വാസികളായ എല്ലാവരും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കഴിഞ്ഞു പോയ വർഷങ്ങളിലുള്ള തെറ്റുകൾ, നമ്മൾ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വന്നിട്ടുണ്ടാവും. എത്ര തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർക്കും മുമ്പത്തെ കാലം പോലെയല്ല ഇപ്പോൾ എല്ലാ കാര്യത്തിലും തെറ്റുകൾ പെട്ടെന്ന് കയറി വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരികയാണ് വേണ്ടത്. നമ്മൾ എത്ര വലിയ തെറ്റുകാരാണെങ്കിലും തെറ്റ് കൊണ്ട് കൂമ്പാരം കൂടിയവരാണെങ്കിലും ഈ ഒരു മുഹറം മാസം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു തരികയും ചെയ്യും. ഇനി ഞാൻ അങ്ങനെ ഒരു തെറ്റുകളൊന്നും ചെയ്യൂല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് നമ്മുടെ മനസ്സ് പോലെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ നല്ല ഉറച്ചൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൽ നമ്മൾ ഫസ്റ്റിൽ ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ബിസ്മി എഴുതേണ്ട ഒരു കാര്യമുണ്ട്. മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു ബിസ്മി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ എഴുതി നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കുകയോ, അതുപോലെ തന്നെ ചില ആളുകൾക്കുള്ള സംശയമാണ് ഞാൻ കഴിഞ്ഞ വർഷം ബിസ്മി എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇതിൽ നല്ല വിവരങ്ങളോ വിശദീകരണത്തോടു കൂടി തന്നെ മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിൻ്റെ രാവിലും പകലിലുമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്ക നിർബന്ധമാണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്ന 113 തവണ ബിസ്മി എഴുതി സൂക്ഷിക്കുക എന്നുള്ളത്. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാവ് കൊണ്ട് പറയുകയും അതുപോലെ തന്നെ ഇതിൻ്റെതായിട്ടുള്ള രീതി നമ്മൾ സാധാരണ ബിസ്മി എഴുതുന്നത് പോലെയല്ല ഇത് എഴുതേണ്ടത്, ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുകയും എഴുതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ആ ഒരു വർഷം മുഴുവനും പമ്പൻ നേട്ടങ്ങളാണ് നൽകാൻ വേണ്ടി പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനാ ഒരു വർഷം കിട്ടാൻ പോകുന്നത് അയാളെ എത്ര കടക്കാരനാണെങ്കിലും എത്ര വലിയ കടമുള്ള ആളാണെങ്കിലും അതെല്ലാം ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടിട്ട് ഒരു വർഷം വേണ്ട പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അത് വീട്ടുകയും ആ ഒരു വർഷം കൊണ്ട് അയാൾക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങളുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല അയാൾക്ക് നേടിക്കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, മക്കളുണ്ടാവും, വീടില്ലാത്തവർക്ക് വീടുണ്ടാവും, അങ്ങനെ അനേക അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നതാണ്. എണ്ണിയാൽ തീരാത്ത, പറഞ്ഞാൽ തീരാത്തത്ര നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ്. അത് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചില ആളുകളൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോ കാണുകയും അതുപോലെ തന്നെ സ്കിപ്പ് അടിക്കുന്നത് കാരണം ആർക്കും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വീണ്ടും കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. കമൻറ്റിലൂടെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അതിന് തക്കതായിട്ടുള്ള മറുപടിയൊന്നും പെട്ടെന്ന് അങ്ങോട്ട് എഴുതി വിശദമായിട്ട്
എഴുതുവാനൊന്നും കഴിയൂല, സമയമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു സംശയം വരുന്നതല്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നമുക്ക് പ്രധാനപ്പെട്ടൊരു സമയമാണ്. ഈ ഒരു സമയം കഴിഞ്ഞു പോയാൽ ഇനി ഒരിക്കലും ഈ ഒരു വർഷം തീരുന്നത് വരെ ഇങ്ങനൊരു മുഹറം മാസമോ അതിൻ്റെ തുടക്കമോ ഒന്നും നമ്മളിലേക്ക് വരികയില്ല. മുഹറം കഴിഞ്ഞാൽ പിന്നെ സഫറാണ് വരുന്നത്, പിന്നെ ഹജ്ജ് മാസമാണ് ലാസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാന തആലയെ ഓർക്കുകയും അതുപോലെ തന്നെ തിന്മകളിൽ നിന്നെല്ലാം വിട്ടു നൽകുകയും നന്മകളിൽ വേണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഒരു ബിസ്മി നമ്മൾ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തിൽ ഒരു അക്രമിക്കും നമ്മൾ ആക്രമിക്കാൻ കഴിയുകയില്ല. നമ്മളിലേക്ക് ഫസാദ് ഉണ്ടാക്കുന്ന ഒരു ഫസാദുകാരനും ആ ഫസാദ് പറഞ്ഞു നടത്തുവാനോ ഒന്നും അവർക്ക് തോന്നുകയില്ല. നമ്മളോട് ദേഷ്യമുള്ള ആളുകൾക്കെല്ലാം നമ്മളോട് പ്രത്യേകൊരു സ്നേഹമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് നല്ല സ്നേഹമായിരിക്കും. അവർക്കൊക്കെ നമ്മളോട് ഒരു പ്രത്യേക ഒരു ആദരവും ബഹുമാനവുമായിരിക്കും. അവരോട് നമ്മളൊക്കെ നല്ല നിലയിൽ തന്നെ പെരുമാറുകയും അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലൂടെ തന്നെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും അതുപോലെ തന്നെ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുകയും ഇബ്ലീസിൻ്റെ ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുകയും അങ്ങനെ അപകടങ്ങളെ തൊട്ട് ഇന്നത്തെ കാലത്ത് മുമ്പത്തെ പോലെ ഒന്നല്ല അപകടങ്ങൾ പെരുകാനുള്ള എല്ലാ വഴികളും ഉള്ളൊരു കാലഘട്ടമാണ്. നമ്മൾക്ക് ആദ്യമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു അപകടങ്ങളൊന്നും വരാൻ സാധ്യതയില്ലായിരുന്നു. ഇനി ഇന്ന് വാഹനത്തിൽ കയറിയില്ലെങ്കിലും നമുക്ക് അപകടങ്ങൾ വരുന്നു. വാഹനത്തിൽ കയറിയാലും അപകടങ്ങൾ വരുന്നു. എല്ലാം കൊണ്ടും പേടിയാണ്, എല്ലാം കൊണ്ടും അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിഷേധിച്ച് കളഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ പരാജയമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ ഒരു വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ തന്നെ അതിനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കുകയും ദീനിയായ വഴിയിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഒരൊറ്റ തീരുമാനം നമ്മൾ എടുക്കുക. ഏതായാലും കഴിഞ്ഞ വർഷം ഇങ്ങനെ എഴുതി വെക്കാനോ ഒരു കാര്യം മുഹറം മാസത്തിൽ ചെയ്യാനോ ഒന്നും മനസ്സ് വന്നില്ല. ഇനി ഈ ഒരു മാസമെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാനതെല്ലാം ചെയ്യും. ഈ ഒരു വർഷം എനിക്ക് നല്ല സന്തോഷത്തോടെ ഒരു ജീവിതം വേണം. എൻ്റെ ഭർത്താവിന് നല്ലൊരു ജീവിതം വേണം. കടങ്ങളില്ലാത്തൊരു സന്തോഷമുള്ള ഒരു ഫാമിലിയായിട്ട് എനിക്ക് ഞങ്ങൾക്ക് മാറണം. എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു സന്തോഷ ജീവിതം വേണം. എൻ്റെ മക്കൾക്കൊരു സന്തോഷ ജീവിതം വേണം. അതൊക്കെ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസ്മി എഴുതി വെക്കുന്ന ആളുകൾക്ക് സെഹറ്, കണ്ണേറ്, അതുപോലെ തന്നെ കരിനാക്ക്, കൊതി, അങ്ങനെയുള്ള വിഷമം പിടിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് മനസ്സമാധാനം കിടന്ന് അതൊന്നും ഉണ്ടാവില്ല. സെഹറ് കണ്ണേറ്, സെഹറ് കാരണം അതുപോലെ തന്നെ കണ്ണേറ് കാരനൊക്കെ കണ്ണേറ് കബറിൽ താഴ്ത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സെഹറ് കാരണത്താലും കണ്ണേറ് കാരണത്താലും പിശാചിൻ്റെ ഉപദ്രവം കാരണത്താലൊക്കെ നമ്മളെ വീട്ടിലേക്ക് അറിയാതെ ഒരുപാട് മാരക രോഗങ്ങൾ ശരീരത്തിലേക്ക് കടന്നു വരികയും അതിനാൽ കുടുംബം മുടിഞ്ഞ് ജീവിതം മുടിഞ്ഞ് വിഷമത്തിലാകുന്ന ചില എത്രയോ കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പ്രത്യേക ഒരു കാവലുണ്ടാവുന്നുള്ളതാണ്. എത്ര മാരാരോഗങ്ങൾ പടർന്നു പിടിച്ചിട്ടും ചില വീട്ടിലേക്കോ ചില നാട്ടിലേക്കോ കടന്നു ചെല്ലാത്ത നമ്മൾ കേൾക്കുന്നില്ലേ. അപ്പോൾ ചില വീട്ടിലേക്കൊക്കെ ഇങ്ങനെ കടന്നു വരാതിരിക്കാൻ ആ വീട്ടിലുള്ള ആളുകൾ ഇത്തരം നല്ല നല്ല കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുമിനീങ്ങളെ, നമുക്കും കഴിഞ്ഞു പോയത് ഏതായാലും പോയി. ഇനിയുള്ള വർഷം, ഈ ഒരു വരുന്ന വർഷം, പുതുവർഷത്തിൽ ഈ ഒരു ബിസ്മി എഴുതുകയും ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം കാവലി നമുക്കുണ്ടാവുകയും ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ബിസ്മി എഴുതേണ്ട രൂപം എന്ന് പറയാം. അപ്പോൾ ഈ ബിസ്മി എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ബിസ്മി എഴുതുമ്പോൾ കൂട്ടി എഴുതിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൂട്ടി അങ്ങോട്ട് എഴുതുകയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ പുള്ളികൾ ഒക്കെ ഇട്ട് കൊടുക്കും. അതൊന്നും ഇതിന് പറ്റൂല. ഇതിന് ഒറ്റ ഇട്ടങ്ങനെ എഴുതുകയും വേണം. അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ. ഇനി ചില ആളുകൾക്കൊക്കെ ഉള്ള സംശയമാണ്, വലിയ അശുദ്ധിക്കാരിയാണ്, മനസ്സുകാരിയാണ്, ഈ സമയത്ത് ഞാനിങ്ങനെ ബിസ്മി എഴുതുക, എഴുതി സൂക്ഷിക്കുക എന്നൊക്കെ ചിന്ത ഉണ്ടാവും. എന്നാൽ ഒട്ടും പേടിക്കണ്ട. മനസ്സുള്ള സമയത്തൊക്കെ ബിസ്മി ഇതേപോലെ ഒറ്റ എട്ട് അക്ഷരത്തിൽ അങ്ങനെ എഴുതി പോകുന്നതിന് ഒരു തെറ്റുമില്ല. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൂട്ടി എഴുതുന്നത് പോലെ അല്ല ഇത്. ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇനി ചില ആളുകളൊക്കെ ഉണ്ടല്ലോ,
ഇങ്ങനെ ശരീരത്തിലൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾ, എനസ് പോലൊക്കെ കെട്ടി സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി ബാത്റൂമിൽ പോകുമ്പോൾ അത് എന്താ ചെയ്യാന്നുള്ള പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും ഒരു ഭയവും വേണ്ട. ഈ ഒരു രീതിയിൽ എഴുതുകയാണെങ്കിൽ, എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് അത് എഴുതി ഒഴിവാക്കേണ്ട, എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ബാത്റൂമിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇനി അരയിലാവട്ടെ, കയ്യിലാവട്ടെ, എവിടെയാണോ സൂക്ഷിച്ചിട്ടുള്ളത്, ഇനി പോക്കറ്റിലാവട്ടെ, ഒക്കെ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്, ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ ആ ഒരു പേപ്പറുമായിട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വൈറ്റ് പേപ്പറിൽ തന്നെ എഴുതുക. അതുപോലെ തന്നെ ഒരു വർഷം നമുക്ക് സൂക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല നല്ല പേപ്പർ തന്നെ നോക്കിയിട്ടെടുക്കുക. അങ്ങനെ പെട്ടെന്ന് നാശാവുന്ന പേപ്പറൊന്നും എടുക്കണ്ട. നല്ല വൃത്തിയുള്ള, അതുപോലെ തന്നെ നല്ല ചില പേപ്പറുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില കടലാസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നാശമായി പോകാത്ത, സൂക്ഷിക്കാൻ പറ്റുന്ന അത്തരം രീതിയിലുള്ളതൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല തിരഞ്ഞെടുത്തിട്ട് ആ ഒരു പേപ്പറിൽ എഴുതാം. പിന്നെ അതുപോലെ തന്നെയുള്ള സംശയമാണ്, എന്താണ് ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത് എന്നുള്ളത്. മഷി ഏറ്റവും നല്ലത് നമുക്ക് ബ്ലാക്കാണ്. ബ്ലാക്ക് കളറിൽ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഇനി ബ്ലാക്ക് കളറിലുള്ള പേനകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബ്ലൂ കളറോ, പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് കളറൊന്നും എഴുതുന്നതിനേക്കാൾ നല്ലത് റെഡ് കളറിനേക്കാളും നല്ലത് ബ്ലൂ കളറാണ്. ഇനി ബ്ലൂ കളറിനേക്കാളും നല്ലത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഏത് കളറാണ് എന്നുള്ളതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും അതുപോലെ തന്നെ പിന്നെ ചില ആളുകൾക്കുള്ള സംശയമാണ്, ഇങ്ങനെ ഓരോ അക്കമിട്ടിട്ട് 1, 2, 3 എങ്ങനെ വെച്ച് എഴുതണോ എന്നുള്ളത്. അങ്ങനെ വെച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ എണ്ണി എണ്ണി എഴുതിയാൽ മതിയല്ലോ. ഓരോന്ന് എഴുതിയിട്ട് ഒരു 10 ആവുമ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കുക. എന്നിട്ട് ഇതപ്പോൾ അതിലൊരു പ്രത്യേകിച്ചൊരു അക്കം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അക്കമിട്ട് കൊടുത്തില്ലെങ്കിൽ എണ്ണി 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 അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണി കളിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ അക്കെട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ പറയുന്ന പരിശുദ്ധ ഖുർആനിലുള്ള ആ ഒരു ആയത്തുണ്ടല്ലോ, അത് അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആയത്താണ്. ആ ഒരു ആയത്തെ ഖുർആനിൽ 114 സൂറത്തുകളിൽ നിന്ന് 113 സൂറത്തിനും ആയത്തായിട്ട് പരിഗണിച്ചിട്ടില്ല. എന്നാൽ ഫാത്തിഹ സൂറത്തിനാണ് അത് ഒരു ആ ഫാത്തിഹ സൂറത്തിലൊരു ആയത്തായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയത്ത് ബിസ്മി ഓതല് ആ ഒരു സൂറത്തിലെ ആയത്താണ്. അത് നിർബന്ധമാണ് എല്ലാ സൂറത്തിനും. എന്താ പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബിസ്മി ഓതൽ സുന്നത്തില്ലാത്ത സൂറത്തുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നൊരു സൂറത്താണ്. അപ്പോൾ ആ ഒരു സൂറത്തിൽ മാത്രം ബിസ്മി ഓതേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ സൂറത്തിലും നമ്മൾ ബിസ്മി ഓതുന്നുണ്ട്. എന്നാൽ ഫാത്തിഹ സൂറത്തിൽ ബിസ്മി ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്തിൽ ബിസ്മി ഓതിട്ടില്ലെങ്കിൽ ആ ഒരു ഫാത്തിഹ സൂറത്ത് ഫുള്ളായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വല്ലാത്തൊരു അത്ഭുത ഒരു കാര്യമാണ് ഈ ബിസ്മി എന്നുള്ളത്. ഇതിലൊരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് നമ്മൾ ഭക്ഷണം കഴിക്കും, ചില ആളുകൾക്കൊക്കെ വിചാരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ബിസ്മി ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, നമ്മളൊരു പാത്രം എടുക്കുമ്പോൾ, മുമ്പൊക്കെ വല്യമ്മമാരും നമ്മുടെ അമ്മമാരൊക്കെ അരി തീമലിടുന്ന സമയത്ത്, അരി വെള്ളത്തിലേക്ക് ചോറ് വെക്കാൻ വേണ്ടിയിടുന്ന സമയത്ത് ബിസ്മി ചൊല്ലായിരുന്നു. അതുപോലെ തന്നെ ചോറ്റും കല ഇറക്കി വെക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാറുണ്ടായിരുന്നു. നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു അവർ ചൊല്ലുന്നത്, ബിസ്മി ചൊല്ലുന്നത്. ഇന്നിപ്പോൾ എന്താ, ഇന്ന് വാട്സപ്പിൽ വല്ല വോയിസോ അതല്ലെങ്കിൽ വാട്സപ്പ് യൂട്യൂബോ ഫേസ്ബുക്കോ എന്തെങ്കിലുമൊക്കെ മറിച്ചിട്ടായിരിക്കും നമ്മൾ അരി തീമിടുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് ഒരു സമയത്തും ആരും ബിസ്മി ചൊല്ലൽ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ ബിസ്മി ചൊല്ലാൻ മറന്നിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ശ്രേഷ്ഠതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. എന്ത് കാലത്ത് നമ്മൾ ബിസ്മി ചൊല്ലണം, വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, അതുപോലെ തന്നെ നല്ലൊരു പുതിയൊരു ഡ്രസ്സ് എടുക്കുമ്പോഴും ഡ്രസ്സ് അണിയുമ്പോഴും, അതുപോലെ തന്നെ നമ്മൾ എല്ലാ അള്ളാഹു ഹറാമാക്കിയ കാര്യത്തിന് മാത്രം ബിസ്മി ചൊല്ലൽ ഹറാമാണ്. ബാക്കിയെല്ലാം ഇനി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലുന്ന ആളുകൾക്ക് നാളെ മഹ്ഷറാലോകത്ത് നാളെ പരലോകത്ത് സ്വർഗ്ഗം ഉണ്ടെന്നുള്ളതാണ്. ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ അവരറിയാതെ നേട്ടങ്ങൾ അവർക്കിങ്ങനെ റബ്ബിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ കിട്ടുന്നതാണ്. ചില ആളുകൾ ഒരുപാട് പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പരിശ്രമിച്ചിരിക്കും. കാരണം അവർക്കൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് ഈ ഒരു ബിസ്മിയാണ്. ബിസ്മി അവരങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചില കാര്യത്തിനൊക്കെ നിയത്താക്കിയിട്ട് ബിസ്മി ചൊല്ലിയാലൊക്കെ നമുക്ക് ആ ഒരു കാര്യം സാധിച്ചു കിട്ടുമല്ലോ. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ ആയത്തുകളിൽ ആ ഒരു ആയത്തിൽ എത്ര അക്ഷരാണെന്നുള്ളത് ആർക്കേ അറിയോ? 19
അക്ഷരങ്ങളാണ് ബിസ്മില്ലുള്ളത്. അപ്പോൾ ഈ 19 അക്ഷരങ്ങൾ നമ്മൾ ഓരോ അക്ഷരങ്ങളാക്കിയിട്ട് എഴുതണം. അങ്ങനെ തമ്മിൽ മുട്ടാനോ ഒന്നും പാടില്ല. ഒറ്റ ഒറ്റ അക്ഷരങ്ങളാക്കിയിട്ടാണ് എഴുതിയെടുക്കേണ്ടത്. 19 അക്ഷരങ്ങളുള്ള ഈ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന ആയത്ത് ഒരു വെള്ള പേപ്പറിൽ നമ്മൾ എഴുതുകയും അത് ഹംല് ചെയ്യണമെന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഹംല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അത് ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഇനി ചുമന്നുകൊണ്ട് നടക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് വേറെയും എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എവിടെയെങ്കിലും ഷോക്കേസിൽ സൂക്ഷിച്ചു വെക്കുക, അൽമറിയിൽ സൂക്ഷിച്ചു വെക്കുക, അതുപോലെ തന്നെ വാതിലിൻ്റെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കുക, എവിടെയും സൂക്ഷിച്ചു വെക്കുക, വാഹനത്തിൽ സൂക്ഷിച്ചു വെക്കുക ഒക്കെ ചെയ്യുക. എന്നാലും ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അത് ചുമന്നുകൊണ്ട് നടക്കണം എന്നുള്ളതാണ്. ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ തലയിൽ വെച്ച് കൊണ്ട് നടക്കുക എന്നല്ല, ഫേസിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ പർദ്ദയിലോ പർദ്ദക്കൊക്കെ പോക്കറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ സൂക്ഷിക്കുക. അതല്ല എങ്കിൽ ഇനി വാഹനത്തിലോ ഇനി കച്ചവടം ചെയ്യുന്ന സ്ഥല എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചുമന്നുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ, ഇനി മൊബൈലിൻ്റെ ചിലവർക്കൊക്കെ ഉണ്ട്, ചില ആളുകൾക്കൊക്കെ ഉണ്ട് എന്ത്, മൊബൈലിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൻ്റെയൊക്കെ വെച്ചിട്ട് ക്യാഷൊക്കെ വെക്കുന്ന ചില ആളുകളുണ്ട്, ചാവിയൊക്കെ വെക്കുന്നത്. അവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അവിടെയും വെക്കുക. അങ്ങനെ മൊബൈലിൻ്റെ അവിടെ ഒക്കെ വെച്ചാൽ എന്താ അറിയും, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എപ്പോഴും നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മൊബൈൽ. അതിൻ്റെ ഉള്ളിലൊക്കെ വെക്കുക. ഇനി ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇത് പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ബാത്റൂമിലേക്ക് പോയാലും ഇത് കൊണ്ടുപോകുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി പ്രശ്നം ഉണ്ട് എന്ന് പേടിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുക. നമുക്ക് സൂക്ഷ്മത നല്ലതാണ്, കുഴപ്പമില്ല എന്നാണ് ഓരോ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ആ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. എന്നല്ലാതെ നമുക്ക് അറിയുന്ന അറിവിനേക്കാളും എന്തെങ്കിലും നല്ലതായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിലാണ്, ആ ഒരു രേഖയിലാണ്, ആ ഒരു തെളിവോടുകൂടിയാണ് പറയുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ ബിസ്മി എഴുതി കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് പോകുമ്പോഴും കുഴപ്പമില്ല എന്നാണ്. അത് ലേസാക്കി കെട്ടുകയോ അതുപോലെ തന്നെ ഇനി മൊബൈലിൻ്റെ ബാക്കിൽ വെക്കുകയൊക്കെ ചെയ്താലും അങ്ങനെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഏരസൊക്കെ കെട്ടുകയാണെങ്കിൽ, ബിസ്മി എഴുതിയിട്ട് ഏരസ് കെട്ടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ ആയത്തിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഏലസൊക്കെ കെട്ടുമ്പോൾ ഏലസ് എന്നുള്ള രൂപത്തിൽ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതി കെട്ടുകയാണെങ്കിൽ, പിന്നെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു സാധനം എടുത്ത് മാറ്റി വെക്കേണ്ട അരയിൽ നിന്നൊന്നും കയ്യിൽ നിന്നൊന്നും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. അത്തരം ഒരു അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്നുള്ളത് ഉറപ്പുള്ള ആളുകൾ അതിങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ, ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു മഹറം മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് എഴുതി കെട്ടുക, എഴുതി വെക്കുക എന്നുള്ളത് കൊണ്ട് വീഡിയോക്ക് മുമ്പ് തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാതിരിക്കരുത്. ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ സമയത്തും ഓരോ വട്ടം എഴുതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ നാവ് കൊണ്ട് പറയലും നല്ലൊരു കാര്യം തന്നെയാണ്. അത് ഇനി നമുക്ക് എഴുതാൻ അറിയാത്ത ആളുകൾ, കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ മക്കളോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എഴുതിച്ചാലും മതി കേട്ടോ. ഇനി നമ്മൾ സ്വന്തമായിട്ട് തന്നെ എഴുതണമെന്നൊന്നുമില്ല. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേത് മതിയോ അത് പോരെ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണ്, പഴയതുണ്ട് എന്ന് വിചാരിച്ചിട്ട് പുതിയത് എഴുതാതിരിക്കേണ്ട. ഓരോ വർഷവും പുതിയത് എഴുതുകയാണ് ഏറ്റവും നല്ലത്. ഇനി പഴയത് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇനി പഴയത് എവിടെയാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ പുതിയതും കൊണ്ടുപോയി വെച്ചാൽ മതി. ഇനി പുതിയത് നമ്മൾ ചുമന്ന് കൊണ്ട് നടക്കുകയാണെങ്കിൽ പഴയത് നമ്മൾ ഒരു അൽമാരയിൽ എവിടെയെങ്കിലും ഒരു സൂക്ഷിച്ച് വെച്ചാൽ മതി. കാരണം അതങ്ങനെ ഒഴിവാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അള്ളാഹുവിൻ്റെ പേരുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മാണല്ലോ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ നാശാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം എഴുതിയിട്ടുള്ളത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതും അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. വാതിലോ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ചതാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഷോക്കേസിലൊക്കെ ചില ആളുകളൊക്കെ ബദരിങ്ങളെ പേരൊക്കെ എഴുതി ഒട്ടിക്കാറുണ്ടല്ലോ. അസ്മാലുസ്നയിലെല്ലാം 99 നാമങ്ങൾ 100 നാമങ്ങളൊക്കെ എഴുതി ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ എഴുതി ഒട്ടിച്ചതാണെങ്കിൽ അങ്ങനെ എഴുതി ഒട്ടിച്ചാൽ മതി കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.